ഹലോ ഫ്രണ്ട്സ്, ഇജ കിങ് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഓടുവാണ്, നമ്മള് ജോഗിനി വാട്ടർഫാളിലോട്ട് പോവാണ്. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ താഴെ ഒരാൾ നിൽപ്പുണ്ട്. അപ്പൊ നമ്മള് ലേറ്റായി, നമ്മൾ നേരെ പോവാണ്. നമ്മൾ ട്രൈബൽ ക്യാമ്പിലായിരുന്നു. അരുമണിതാ ഹെൽമെറ്റും അവിടെ പോയിട്ട് കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കാണും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻട്രോയിൽ നിങ്ങൾ കാണിച്ചു കാണും, ആ കാണുന്ന മലമുകളിലാണിത്. അയ്യോ എൻ്റെ മുട്ട, അയ്യോ എൻ്റെ മുട്ട ഇപ്പൊ തട്ടിപ്പോയാണ്. നമ്മളൊരു മുട്ട ഇരുന്നത് നമ്മൾ ഇതാക്കി. അരുമളി, ഇത് പകുതി ഇല്ലല്ലോ, പകുതി പോലും ഇല്ല. എനിക്ക് നോക്കിക്കേ മുട്ട. നമുക്ക് നമ്മളെ ബ്രോ വന്നിട്ടുണ്ട്. ഹായ് ബ്രോ. ബ്രോന്റെ പേരെന്താ? ഷാഫി. അപ്പൊ ഇവര് കേരള ടു കാശ്മീർ ബൈക്കിൽ റൈഡ് വന്നതാണ്. സോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ ബ്രോ. ഹായ് നൂറ. സോ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നേരെ പോകാൻ പോകുന്നത്. സോ ഞങ്ങളിപ്പോ മൂന്ന് വണ്ടിയുണ്ട്, ഒന്ന് ഒന്ന് ഒന്ന്. അപ്പൊ നമ്മൾ നേരെ ജോഗിനി വാട്ടർഫാളിലോട്ട് പോകാൻ പോകുന്നത്. ജോഗിനി വാട്ടർഫാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 96 മൂവിയിലെ വാട്ടർഫാൾ ആണ്. അപ്പൊ സോ നമ്മൾ ബാക്കി പോവാണ്. കമാൻ അരുമണി, ക്യാമറ പിടിച്ചോളൂ. നമ്മളിപ്പോ പൊക്കിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അവിടെ താഴെ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് മണാലി കൂടെയൊക്കെ ഒഴുകുന്ന ആ ഒരു പുഴ. നമ്മൾ ഇന്നലെ കണ്ടു കാണും. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലെ ക്ലാത്തിലൊക്കെ പോകുന്ന ഈ ഒരു റിവറിന്റെ ബാക്കിയാണ്. അവിടെ ചെറിയ ബ്ലോക്കാണ്, അവരൊക്കെ പുറകെ വരുന്നുണ്ട്. അടിപൊളി വ്യൂ കേട്ടോ, എന്ത് ഭംഗി ഇവിടെ കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ നിർത്തിയതാണ്. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തു. അവിടെ പേ ആൻഡ് പാർക്കിംഗ് ആണ് ഇവിടെ ഫുള്ള്. ലാസ്റ്റ് നമ്മൾ ഒരു സൈഡ് കണ്ടെത്തി, ഇവിടെ നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തു. നമ്മൾ ദീദിയുടെ അടുത്ത് ഇവിടെ കടയിൽ തന്നെ ഹെൽമെറ്റ് വെക്കാന്ന് പറഞ്ഞു. ധന്യവാദ് ദീദി. പാവം ദീദി, ഒരു ചെറു പുഞ്ചിരിയോടെ ദീപ്. മരത്തിന്ന് കുറച്ച് ഫ്രഷ് ആപ്പിളാണ് കേട്ടോ, നമ്മൾ ഫ്രീ ആയിട്ടാണ് മരത്തിന്ന് പറിച്ച് കഴിക്കുന്നത്. ഇവിടെ ഫുള്ള് തിരക്കാണ്, ഒരു സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടം വരെ പോയി വണ്ടി പാർക്ക് ചെയ്തത്, തിരിച്ച് നടന്നു പോവാണ്. നമ്മൾ ഈ കാണുന്നതാണ് വശിഷ്ഠ ടെമ്പിൾ കേട്ടോ. നമ്മൾ വശിഷ്ഠ ടെമ്പിളിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നമുക്ക് ഇതിലേക്കൂടെ ഒരു ട്രക്കുണ്ട്, ചെറിയ വില്ലേജിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ജോഗിനി വാട്ടർഫാളിൽ എത്തുന്നത്. ഇവിടെ നമുക്ക് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഹോട്ട് ബാത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, മുകളിലേക്ക് വെച്ച് ഫോട്ടോ എടുപ്പിക്കുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് ചപ്പലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. ആ കാണുന്നതാണ് വശിഷ്ഠ ടെമ്പിൾ കേട്ടോ. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സ്ഥലമാണ്. ഇത് നമ്മുടെ ഹോട്ട് വാട്ടർ ആണ് കേട്ടോ. കൈ നല്ലപോലെ പൊള്ളുന്ന് തോന്നുന്നു, ഒന്ന് കൈവച്ച് നോക്കാം. ഓ ഭയങ്കര ചൂട് കേട്ടോ. അകത്തുനിന്ന് വരുന്ന ആളുകൾ എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽ ആളുകൾ തന്നെ അവരുടെ ഡ്രസ്സ് കപ്പടയെല്ലാം കഴുകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുളിക്കുന്നെങ്കിൽ അകത്ത് നമുക്കല്ലാതെ നമുക്ക് കയറി കുളിക്കാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. ഇപ്പം തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആയി. ആക്ച്വലി എന്ന് പറയുമ്പോൾ നമുക്ക് റെയിൻബോ ഫോൾ, ആക്ച്വലി നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയി, എല്ലാം ഭാഗം കുഴഞ്ഞുപോയി. നമ്മൾ ജോഗിനി വാട്ടർഫാളിൽ പോകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ അടിപൊളിയായിട്ട് റെയിൻബോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു, ഇനി കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞോളാം. നമ്മൾ ലേറ്റായി, എന്നാലും വാ പെട്ടെന്ന് പോവാം. വാ ണ്ടോ, ഈ വീടുകളുണ്ടോ. ഇതിൻ്റെ താഴ്ഭാഗം, താഴ് റൂമുകൾ, താഴത്തെ ഫ്ലോർ ഇവർ ഉപയോഗിക്കുന്നത് കന്നുകാലികൾക്ക് എന്താ പറയുക, ഒരു കിടക്കാനായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഫുള്ള് ചെറിയ വില്ലേജുകളാണ് കേട്ടോ. ഇവിടെ കൂടുതലും ആളുകളും കന്നുകാലികളെ മേച്ചും മറ്റൊക്കെയാണ് ജീവിതം ആശ്രയിച്ചു പോകുന്നത്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, കൊള്ളാലോ, അടിപൊളി ഒരു ബിൽഡിംഗ് കേട്ടോ. ഇത് ടെമ്പിളാണെന്ന് തോന്നുന്നു, അറിയില്ല. വരുന്ന വഴിയിൽ ചെറിയ കടകളും കാര്യങ്ങളും കാണാം, പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ വരുന്ന വഴിയിൽ 2 ആപ്പിള് ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചു. അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ആപ്പിളും കഴിച്ച് ഞാനും അരുമണി നടക്കുവാണ്. പിന്നെ കൂടെ അവരും നടന്നു വരുവാണ്. കണ്ടോ, ആപ്പിളിനെ അവർ വെയിലത്തിട്ട് ഉണക്കി ഡ്രൈ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ആക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് തോന്നുന്നു. ഇത് വർഷങ്ങളോളം ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമായിരിക്കും, അതാണ് സംഭവം. നമ്മളിവിടെ വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ, അവിടെയും വേറൊരു വഴിയുണ്ട്, ഇങ്ങോട്ടും വേറൊരു വഴിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കൺഫ്യൂഷനായി. ഇനി ചെറിയ കയറ്റം എത്തിത്തുടങ്ങി, ഇനി നമ്മൾ മുകളിലോട്ടാണ് നടക്കുന്നത്. അടിപൊളി കേട്ടോ,
വെള്ളത്തിന്റെ കാറ്റടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര രസം, നല്ല തണുത്തുള്ളതാണ്. എനിക്കൊന്നും ജോഗണിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. പക്ഷേ അന്ന് വന്നപ്പോൾ നമ്മൾ ആ വഴിയാണ് പോയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മുമ്പ് ഇവിടെ ജോഗണി വാട്ടർഫാളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പേര് ഇതിലേക്കൂടെയാണ് പോകുന്നത്. എന്തായാലും നമ്മൾ പോയി നോക്കാം. നമുക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ മുമ്പ് വന്ന വഴി തന്നെയായിരുന്നു കറക്റ്റ്, ആ ഒരു ഗസ് ആയിരുന്നു കറക്റ്റ്. ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് വാട്ടർഫാളിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ജോഗണി എന്ന് പറയുമ്പോൾ അപ്പുറത്താണ്. ഇവിടെയും ഒരു വാട്ടർഫാൾ ഉണ്ട്, പക്ഷേ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ വാട്ടർഫാൾ ആണ്. അത് ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല. അതോ അവിടെ കാണുന്നില്ലേ, അതാണ് കേട്ടോ വാട്ടർഫാൾ. അതാണ് നമ്മുടെ പ്രൈവറ്റ് വാട്ടർഫാൾ. അങ്ങോട്ട് പോകുന്ന വഴിയാണ്, ചെറിയൊരു വാട്ടർഫാൾ ആണ്. ആളുകൾ ഒരേ ആൾക്കാരെ ഫോളോ ചെയ്ത് വഴി തെറ്റി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിലേക്കൂടെയാണ് കേട്ടോ നടന്നു പോകുന്നത്. ഇവിടെ ആക്ച്വലി കണ്ടോ, ഇവിടെ എക്സ് റോങ് മാർക്കാണ് കൊടുത്തത്. അവർ പറഞ്ഞു ഇതാണ് ആരോ മാർക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഫുള്ള് നമ്മൾ ആ പ്രൈവറ്റ് വാട്ടർഫാളിൽ നിന്ന് വന്ന ഇതാണ് കേട്ടോ. ഇവിടെ ആരോ മാർക്ക് കാര്യങ്ങളുണ്ട്. നല്ല തണുത്തുള്ളതെന്ന് തോന്നുന്നു. ഫുള്ള് തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുത്തുള്ളം. അവർ ആ നാലു പേര് ഒരു അരമണിക്കൂറായിട്ട് അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. ബ്രോ അവർ വീഡിയോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി കറക്റ്റ് മൊബൈലും പിടിച്ചോണ്ടിരിക്കുക. അരമണി ചാടിയാണ് പോയത് ഇവിടെ ആയിക്കൂടെയൊക്കെ. അവർ ഈ ചെറിയൊരു പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ സൗണ്ട്, ഇലക്ട്രിക്കിന്റെ സൗണ്ട്. എടാ ഒന്ന് കൈവച്ച് നോക്കിയേ, ഇത് ഇലക്ട്രിക് ഫെൻസാ. ഞങ്ങൾ നടന്ന് നടന്ന് ഏകദേശം എത്താറായി. ഇനി കുറച്ച് എത്തിയിട്ട് ഒരു മല പോലെ ഉണ്ട്. ആ മലയോടെ കയറിയാലാണ് ജോഗണി വാട്ടർഫാള്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. മഴ പൊടിഞ്ഞാൽ പിന്നെ കുറച്ച് ദുർഘടമായിരിക്കും, വഴിയൊക്കെ ചെളിയായിരിക്കും മുഴുവൻ. നമ്മളെ ജോഗണിയുടെ ആ ഒരു വ്യൂവിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് എന്താ പറയുക, ഭയങ്കര സൗണ്ട്, ആ വെള്ളത്തിൻ്റെ സൗണ്ട്. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാൻ നിൽക്കുക, അടിപൊളി ഫീലിംഗ് ആയിരിക്കും, അടിപൊളി സൗണ്ട് കണ്ടോ. താഴെ അതിൻ്റെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ ഇവിടെ ആ പുഴ ക്രോസ് ചെയ്തിട്ട് അതിലേക്കൂടെയാണ് നടക്കാവുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, എന്താ രസം ജോഗണി വാട്ടർഫാളിൻ്റെ. നമ്മൾ അതിലേക്കൂടെ നടന്ന് പോകണമെന്ന് തോന്നുന്നു. ജോഗണി വാട്ടർഫാളിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടാൻ അവിടെയാണ് കറക്റ്റ് ഫോളോ വരുന്നതെന്ന് തോന്നുന്നു. സോ എനിക്കൊന്നും ആ വഴിയാണ് നടന്നു പോകണ്ടേ. ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നൂഡിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അവിടെ ഒരു ചെറിയ തട്ടുകട ഉണ്ട്. ഞങ്ങളുടെ സ്ഥലത്തെത്തി. നമ്മൾ ഇതിലേക്കൂടെ നടക്കുവാണ്. അവിടെ വേറൊരു ചെറിയ വാട്ടർഫാൾ ഉണ്ട്. ഞാൻ അന്ന് പോയപ്പോൾ അതിലേക്കൂടെയാണ് കേട്ടോ കയറിപ്പോയത്. അതിലേക്കൂടെ കയറി ഭയങ്കര ദുർഘടമായിട്ടുള്ള വഴിയായിരുന്നു. ഫുള്ള് എന്താ പറയുക, ഫുള്ള് ചറവുന്ന ചെളിയും കാര്യങ്ങളും ആയിരുന്നു ഈ വഴി കൂടെ പോയപ്പോൾ. ഇപ്പോൾ ദീദി പറഞ്ഞു ഇതിലേക്കൂടെ വഴിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് പോയപ്പോൾ ഇതിലേക്കൂടെ വഴിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി നടന്ന് കയറിയിട്ടുണ്ട്. കണ്ടോ, അവിടെ നമുക്ക് ചെറിയ വാട്ടർഫാൾ ഉണ്ട്. ആ വെള്ളം ഒഴുകി അതിൻ്റെ അകത്തൂടെ വരുന്നത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അവിടെയും ചെറിയ വാട്ടർഫാൾ, അവിടെ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ജോഗണി എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ നടക്കാൻ പറ്റുന്നവരാണ് ജോഗണിയിലോട്ട് പോകുന്നത്. ഒന്ന് എല്ലാവരും ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവിടെ ചെറിയ ഓരോ ബേസ് സ്റ്റേഷൻ പോലെ ഓരോ എന്താ പറയുക, ആൻറ്റിമാർ അമ്മൂമ്മമാർ എന്താ പറയുക, ഡ്രിങ്ക്സും വെള്ളവും കാര്യങ്ങളും എല്ലാം നാണ്ട് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും എന്തോ നടന്നു പോവാണ്. നമ്മൾ ആ ഒരു ചെറിയൊരു പുഴയല്ല സോറി, ആ വെള്ളം ക്രോസ് ചെയ്താണ് അവിടെ പോയേണ്ടത്. അരുമണിതോ അവിടെ പട്ടിക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ്. കയ്യിൽ പാവം വിശന്ന്, വിശന്നല്ല നല്ല ദാഹിച്ച് നാക്കൊക്കെ വെളിയിലിട്ട് വന്ന ഒരു പട്ടിയായത് പാവം. നമ്മളവിടെ നടന്നു വന്നതാണ്. നല്ലപോലെ വന്നു തുടങ്ങി. അയ്യോ, നല്ലപോലെ നല്ലപോലെ ഇളുക്കുന്നുണ്ട് കേട്ടോ. ശ്വാസം നല്ലപോലെ വിടുന്നുണ്ട്. കുറച്ച് മഴ പെയ്തത് കൊണ്ടാവണം. വഴിയെല്ലാം ചെളിയായിട്ട് കിടക്കുവാണ്. ചറുവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ ഷൂസ് ഇടാറിയത് തന്നെ വന്നത്, ഞാൻ ജസ്റ്റ് ഒരു ചപ്പൽ ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. വഴിയെല്ലാം കൂടുതൽ വരുമ്പോൾ എന്താ പറയുക, നല്ല ദുർഘടമായിട്ട് വരുവാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, കുറച്ച് വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. വീണാൻ താഴെ കുഴിയിൽ പോവും. ഞാൻ അനുഭവം മാത്രമല്ല, ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന ഒരു കവറിലാണ് കേട്ടോ. ബാഗ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഇവിടെ കുറേ പേര് നടന്നു പോകുന്നുണ്ട്. കൂടെ നോക്കി നമ്മുടെ കൂടെ രണ്ട് പട്ടികളും കൂടെ കൂടെ കൂടിയിട്ടുണ്ട്. അടിപൊളി ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതോ അരുമണിയും ടീമും ഇതോ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സോ ഇവരെല്ലാം നടന്നു പോവാണ്. ഇവര് എന്താ പറയാ, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. കണ്ടോ, ചെളിയാണ് ഫുള്ള്. ഒന്ന് വീണ താഴെ കുഴിയിലെത്തുന്നു നമ്മള്. അവിടെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. ഒരു ചെറിയ ക്രോസിംഗ് അടക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും നേരം വെയിറ്റിംഗ് ആക്കിയത്. അരുണിയൊക്കെ തോ എത്തി കേട്ടോ. സോ ഫൈനലി ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ജോഗണി വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്. അവരൊന്നും എത്തിയില്ല, ഞാൻ മാത്രമേ എത്തിയുള്ളൂ.
കണ്ടില്ലേ, ഈ കാണുന്നതാണ് ഞങ്ങളുടെ 96 ഫിലിമിലെ ഷൂട്ട് ചെയ്ത ജോണി വാട്ടർഫാൾ. ഞാൻ അന്ന് പോയ റൂട്ട് അതായിരുന്നു. അത് കുറച്ച് ഹാർഡ് ട്രക്കാണ്. ഇവിടെ കണ്ടില്ലേ ആ വെള്ളത്തിന്റെ ഒരു ഇത് ഇവിടം വരെ അടിക്കുന്നുണ്ട്. ഇവിടെ ഹോളി പ്ലേസ് ആണെന്നും പറഞ്ഞ ഒരു ചെറിയ ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അങ്ങോട്ട് ഷൂസ് ഇട്ടോണ്ട് വെക്കൂടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അവസാനം ജോണി വാട്ടർഫാള്, നല്ല ഫോർഷനാണ് കേട്ടോ വെള്ളം വീഴുന്നത്. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഈ മോളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഞാനിവിടെ എത്തിയിട്ട് ഒരു 10 മിനിറ്റ് ആയി കേട്ടോ. അവർ ഇതുവരെക്കായിട്ട് എത്തിയില്ല. അവരിതോ നടന്നു വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറേ പേര് ഫ്രണ്ടിലുണ്ടായിരുന്നു, കുറച്ച് ഗേൾസ്. അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് നമ്മളും ലേറ്റായി. അരുമണിയും ടീംസും നമ്മൾ നല്ലപോലെ ലേറ്റായി. ഇതോ നടന്നു വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ മാഹിന അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്, ഇതുവഴി നടന്നു പോകുന്നുണ്ട്. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ അവിടെ. പക്ഷെ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ചോക്ലി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വന്നു, അതാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ടി, അവരെ വിളിക്കാൻ വേണ്ടി തിരിച്ച് വീണ്ടും ക്രോസ് ചെയ്ത് വന്നു. അരുമണിയെ വിളിക്കാൻ വേണ്ടിയാണ്. അരുമണി ഓടിവാണ്ടില്ലേ, പട്ടികളൊക്കെ നിന്ന് ഓടിക്കളിക്കുക. അടിപൊളിയാട്ടോ, ആ പട്ടികളൊക്കെ കിടന്ന് ഓടിക്കളിക്കുവാട്ടോ. വാ അടിപൊളി. ഇവിടെ കണ്ടോ മഴവില്ല് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ അടിപൊളി. എല്ലാരും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങി, ഭയങ്കര തണുപ്പായിരുന്നു. തണുത്തിരുന്ന അവിടെ എല്ലാരും മൈനൊക്കെ അതിക്കൂടെ ചുറ്റി കറങ്ങി അതുവഴിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ രണ്ടാളിനെ തണുത്ത് വെച്ച് നിക്കുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഭയങ്കര തണുപ്പും ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ഞാൻ അടുത്ത വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോണു. സത്യം പറഞ്ഞാ ഞാനും അരുപടിയുടെ തണുത്ത് നിറച്ചാളിക്കുള്ള അവസ്ഥ. നമ്മള് അതിന്റെ ഇടയിൽ ഇവിടെയൊക്കെ പോയി കളിച്ചു. നമ്മളെ കണ്ടാണ് കേട്ടോ അവരൊക്കെ അതിലേക്കൊക്കെ ഇപ്പൊ വന്നു കളിക്കുന്നത്. നമ്മൾ അതിലേക്കൂടെ വന്ന് കാണുന്നവരല്ല ഇപ്പൊ അതിലേക്കൂടെ. അയ്യാ തൊട്ടയിൽ കിച്ചു എന്നാലും ഭയങ്കര തണുപ്പ്, ഭയങ്കര കാര്യങ്ങള്. ഇവിടെ നിക്കാൻ പറ്റുന്നില്ല, കഷ്ടിച്ച് കുറച്ചു നേരം നിക്കാൻ പറ്റുന്നുണ്ട്. വീണ്ടും ജോഗിനെ ക്രോസ് ചെയ്ത് പോവാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് പണിക്കാരന്മാര് പണിയൊക്കെ കഴിഞ്ഞിട്ട് കശത്ത് ഇട്ട തുണിയും പാക്ക് ചെയ്ത് പോകണ പോലെയാണ് ഞാൻ പോകുന്നത്. ഡ്രസ്സൊക്കെ മാറ്റി, എന്റെ പാന്റ് മാറ്റിയിട്ടുണ്ട്. ഞങ്ങള് തിരിച്ചു നടക്കുവാണ്. ഓ കാലൊക്കെ മന്ത് പിടിച്ച അവസ്ഥയായി, നല്ല തണുപ്പത്ത്. അയ്യോ കാലൊക്കെ എന്തോ പോലെ ആയി. അതെ ഞാൻ കൊണ്ടുപോയി ആ കവറൊക്കെ കീറിയതാ. ഇപ്പൊ ഓരോ സാധനങ്ങളായിട്ട് പുറത്തു വരും. വെള്ളം തന്നെ ഇതെല്ലാം കുതിർന്നു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ മുകളിലോട്ട് പോയപ്പോ കാണിച്ചെന്ന അമ്മൂമ്മയാണ് കേട്ടോ. അവിടെ എന്താ പറയാ, ഫ്രൂട്ടി കാര്യങ്ങള് ഡ്രിങ്ക്സ് ഒക്കെ വിറ്റോണ്ടിരുന്ന അവരുണ്ടോ. പോകുന്ന വഴി കൂടെ തന്നെ എന്താ പറയാ, അവരെ വിൽക്കുന്നത് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവിടെ മലിനമാക്കി ഇടുന്നുണ്ട്. അവരതെല്ലാം പറക്കിയാണ് പോകട്ടോ പോകുന്നത്. നമ്മളെ കുപ്പി എടുത്തിട്ടാണ് പോകുന്നത്. അത് കണ്ടപ്പോ എന്തോ ഒരു ഭയങ്കര ഒരു റെസ്പെക്ട് വന്നു അവരുടെ അടുത്ത്. കയറിയതുപോലെ തന്നെ ഇറങ്ങിയത് ഞാൻ തന്നെ ഫസ്റ്റ്. ഞാനിവിടെ ഓൾറെഡി ഇറങ്ങിയിരിപ്പുണ്ട്. ഞാൻ കാണുന്ന ഷോർട്ട് കട്ടൊക്കെ ഇറങ്ങി ഇറങ്ങി വന്നു. അതുകൊണ്ട് മറ്റേ പ്രോ അതിലേക്കൂടെ ഇറങ്ങുന്നുണ്ട് ഹരിമണി. അതുകൊണ്ട് ആ പാറക്കല്ലിൻ്റെ ഓപ്പോസിറ്റ് ദാ വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇറങ്ങി. പിന്നെ നമ്മളെ അവിടെ നിന്ന് ടാറ്റ അണിക്കുന്നു ബ്രോ. മറ്റേ അവർ രണ്ടുപേരും അതിലേക്കൂടെ ഇറങ്ങിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ കണ്ട, ഇവിടെ അവർ ആപ്പിൾ ഡ്രൈ ആക്കുന്നു. ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണോ. എന്തോ ഇതാണ് കേട്ടോ, കഴിച്ചു നോക്കിക്കേ. വേറുണ്ട് വലിയതൊന്നുമില്ല, ഇതിപ്പൊ അരിഞ്ഞിട്ടേക്കണതാ. കൊള്ളൂല. തിരിച്ച് ഞങ്ങളെ വശിഷ്ഠിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഹോട്ട് വാട്ടറിൽ ഇറങ്ങി, ഹോട്ട് സ്പ്രിംഗിൽ ഇറങ്ങി കുളിക്കാൻ പറ്റൂലെന്നും പറഞ്ഞ അവര് പോകണം. വിൽ മിസ് യു ഗൈസ്, ബൈ ബൈ, സൂക്ഷിച്ചു പോ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഹോട്ട് സ്പ്രിംഗിലോട്ട് പോവാണ്, കുളിക്കാൻ വേണ്ടി പോവാണ്. ചലോ അവാ നമുക്ക് പോവാ, ഇനി വാ നമുക്ക് അടിച്ചു പൊളിക്കാം. നിങ്ങളും കുളിക്കാൻ കയറ്, അടിപൊളിയാ. ഏതായാലും തന്നെ അടിപൊളിയാ. അവരിറങ്ങിയോ? ഞങ്ങളിനി
ഈ കാണുന്ന ഹോട്ട് സ്പ്രിംഗിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇത് നമ്മുടെ വശിഷ്ഠിലാണ്. ഇന്നലെ കണ്ടത്, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അതിനെക്കാട്ടി വൃത്തിയുണ്ടല്ലേ. സോ ഇവരും മലയാളീസ് ആണ്. ഇവരോടായിരുന്നു ഞങ്ങൾ ഇനി പോവാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് വശിഷ്ഠിന്ന് ഇറങ്ങിതാ താഴെ ഒരു ചെറിയൊരു കടയിൽ വന്ന്, നമ്മൾ തുപ്ക കഴിക്കാനായിട്ട് വന്നതാണ്. തുപ്ക തുപ്ക അടിപൊളി അടിപൊളി. നമ്മൾ നാലുപേരും കൂടെ ഒരു തുപ്ക കഴിക്കാൻ വേണ്ടി പോവാണ്. തുപ്കയൊക്കെ കഴിച്ചായിരുന്നു അവിടെ നിന്ന്. തുപ്കയൊക്കെ കഴിച്ച് വൈകിട്ട് ഇറങ്ങി നമ്മൾ തിരിച്ച് മാൾ റോഡൊക്കെ വന്നായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ട്രൈബൽ ക്യാമ്പിലോട്ട് വന്നു. ട്രൈബൽ ക്യാമ്പിൽ വന്നു സംഭവം എന്താ പറയുക, എൻഡിങ് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഒരു രണ്ട് ദിവസത്തിന് ശേഷമുള്ളത് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്തു. അതായത് ഇന്ന് രാവിലെ മൊബൈൽ എടുത്തു, അപ്പോഴാണ് എൻഡിങ് വീഡിയോ കാണാത്തത്. അപ്പോൾ സോ ഞാൻ ഇന്ന് വീണ്ടും എൻഡിങ് വീഡിയോയ്ക്ക് വേണ്ടി രാവിലെ തന്നെ കള്ളു നിറഞ്ഞിരിക്കുകയാണ്. പല്ലൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ. ബൈ ബൈ.